ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്കൊരു ചെറിയ പ്രാർത്ഥനയോടെ ക്ലാസ് തുടങ്ങാം. ഈശോയെ, ഞങ്ങളെല്ലാവരെയും അങ്ങയുടെ തിരുക്കരത്തിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾ ഇന്ന് കേൾക്കുന്ന കാര്യങ്ങൾ, ഇന്ന് പഠിക്കുന്ന ഈ ക്ലാസ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട കൃപ നൽകുന്നതിനായി നന്ദി പറയുന്നു. ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ ഒരാഴ്ച കഴിഞ്ഞു പോയി അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഓർമ്മയുണ്ടല്ലോ അല്ലേ? നമുക്കൊന്ന് റിവൈൻഡ് ചെയ്യാം. ഈ ടെക്സ്റ്റ് ബുക്ക് തന്നെ കൽപ്പനകളാണ്. നമ്മുടെ 10 കൽപ്പനകൾ തന്നെയാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്. 10 കൽപ്പനകൾ അറിയാമല്ലോ. അതിനെ രണ്ടായിട്ട് സംഗ്രഹിച്ചത് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ഏതൊക്കെയാണ്? എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഇതിനെ യോഹന്നാൻ അപ്പോസ്തലൻ ഒറ്റ വാക്കാക്കിയത് ഓർമ്മയുണ്ടല്ലോ. ഏതാണ്? സ്നേഹം. ഇപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞാണൊക്കെ ആദ്യത്തെ 3 കൽപ്പനകൾ ദൈവ മനുഷ്യ ബന്ധത്തെയും ബാക്കി 7 കൽപ്പനകൾ മനുഷ്യ മനുഷ്യ ബന്ധത്തെയും സൂചിപ്പിക്കും. ഇതിൽ ആദ്യത്തെ 1 കൽപ്പനയുടെ ഒരു മൊത്തം ക്ലാസ്സും കഴിഞ്ഞതാണ്. അത് ഏത് കൽപ്പനയായിരുന്നു? നിന്റെ ദൈവമായ പിതാവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. അതെല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഓർമ്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളെ 2 കൽപ്പന കഴിഞ്ഞ ക്ലാസ്സിൽ ആരംഭിച്ചായിരുന്നു. നമ്മള് ദൈവത്തിന്റെ നാമത്തിന്റെ പരിശുദ്ധിയെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത് കഴിഞ്ഞ ക്ലാസ്സിൽ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ യെശയ്യാ പ്രവാചകനെ ദൈവം വിളിക്കുന്ന ഒരു ഭാഗത്ത് നിന്ന് ആണ് നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയത്. ഓർമ്മയുണ്ടല്ലോ, സൃഷ്ടാവായ ദൈവത്തിന്റെ പരിശുദ്ധിയുടെ മുൻപിൽ, സൃഷ്ടാവായ ദൈവത്തിന്റെ നാമത്തിന്റെ പരിശുദ്ധിയുടെ മുൻപിൽ മനുഷ്യൻ എത്ര നിസ്സഹായനും പാപിയുമാണെന്ന തിരിച്ചറിവ് യെശയ്യാ പ്രവാചകൻ നമുക്ക് കാണിച്ചു. എന്നിട്ട് നമ്മൾ എങ്ങനെ നമ്മൾ വിശുദ്ധരാവണം എന്ന് നോക്കി. എങ്ങനെയാണ് വിശുദ്ധമായവ വിശുദ്ധിയോടുകൂടി ചെയ്യുന്നവർ വിശുദ്ധരാകും? അതിന്റെ ഉദാഹരണങ്ങൾ നമ്മൾ പഠിച്ചു. നമുക്ക് ഇന്ന് ദൈവനാമത്തിന്റെ മഹത്വത്തെ പറ്റി ചിന്തിക്കാം. എന്താണ് ദൈവനാമത്തിന്റെ മഹത്വത്തെ പറ്റി ചിന്തിക്കാം? ഇതിനു വേണ്ടി നമ്മൾ വീണ്ടും പിറകോട്ട് പോവാണ്. പഴയ നിയമത്തിൽ യെശയ്യാപ്രവാചകന്റെ കാലത്തൊന്നും അല്ല കേട്ടോ, അതിനും ഒരുപാട് പിറകെ. ഇസ്രായേൽ ചരിത്രം തുടങ്ങുന്ന സമയത്താണ്. അബ്രഹാമും ഇസഹാക്കും യാക്കോബിനെയൊക്കെ അറിയാതെ. എന്നാൽ അബ്രഹാത്തിന്റെ മകൻ ഇസഹാക്ക്, ഇസഹാക്കിന്റെ മകൻ യാക്കോബ്, യാക്കോബിന്റെ മകൻ ജോസഫ്. ജോസഫിനെ പറ്റി പറഞ്ഞത് നമുക്ക് മോശയിൽ എത്താൻ വേണ്ടിയിട്ടാണ്. മോശ ഈജിപ്തിലായിരുന്നപ്പോൾ അവിടുത്തെ സാഹചര്യം അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജോസഫിൽ നിന്നേ തുടങ്ങുന്നത്. അങ്ങനെ യാക്കോബിന്റെ 12 മക്കളിൽ 11-ാമനായ ജോസഫ് ബാക്കി സഹോദരങ്ങളെല്ലാം കൂടെ ഈ ജോസഫിനെ അടിമ കച്ചവടക്കാർക്ക് വിറ്റു. അടിമ കച്ചവടക്കാർ അവനെ ഈജിപ്തിൽ കൊണ്ടുവന്നു. ഒരു സൈന്യാധിപൻ ജോസഫിനെ ഈജിപ്തിൽ നിന്ന് വാങ്ങി, എന്നിട്ട് തന്റെ വീട്ടിൽ വേലക്കായി നിർത്തി. അങ്ങനെ ഉണ്ടായിരുന്ന കുറച്ച് കാലങ്ങൾക്ക് ശേഷം ജോസഫ് ഈജിപ്ത് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുന്നു. കാരാഗ്രഹത്തിൽ വച്ച് ജോസഫ് സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. രാജസേവകരായ രണ്ടു പേർക്ക് ജോസഫ് സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. ഇതിൽ രണ്ടുപേരുടെ സ്വപ്നങ്ങളും അതേപോലെ ജോസഫ് പറഞ്ഞ വ്യാഖ്യാനം പോലെ സംഭവിക്കുകയും ചെയ്തു. ഇങ്ങനെയിരിക്കെ ഈജിപ്ത് രാജാവായ ഫറവോ ഒരു സ്വപ്നം കണ്ടു. രണ്ട് സ്വപ്നങ്ങൾ കണ്ടു. ഒന്ന്, നൈൽ നദി തീരത്ത് മേയുന്ന 7 വലിയ കൊഴുത്ത പശുക്കളെ നൈൽ നദിയിൽ നിന്ന് കയറി വരുന്ന 7 മെലിഞ്ഞ പശുക്കൾ ഭക്ഷിക്കുന്നു. ഇത് കണ്ട് ഫറവോ പേടിച്ചെണീച്ചു. ഇതേപോലെ വേറൊരു സ്വപ്നവും ഫറവോ കണ്ടു. സ്വപ്നം വ്യാഖ്യാനിക്കാനായി ഫറവയുടെ കൊട്ടാരത്തിൽ എല്ലാവരെയും വിളിച്ചിട്ടും ആർക്കും വ്യാഖ്യാനിക്കാൻ പറ്റിയില്ല. അന്നേരം ജോസഫ് സ്വപ്നം വ്യാഖ്യാനിക്കുമെന്ന് ഫറവയുടെ പാനപാത്രവാഹകൻ ഫറവയെ അറിയിക്കുന്നു. ഫറവോ ജോസഫിനെ കൊട്ടാരത്തിൽ എത്തിക്കുന്നു. തന്റെ സ്വപ്നം ജോസഫിനോട് പറയുന്നു. ജോസഫ് ഫറവയോട് ജോസഫിന്റെ സ്വപ്നം വ്യാഖ്യാനിക്കുന്നു. ഫറവോ ജോസഫിനെ അവിടെ 2 ഭരണാധികാരിയെ നിയമിക്കുന്നു. ഈ സംഭവങ്ങളെപ്പറ്റി കൂടുതൽ അറിയാൻ ഒരു ആകാംക്ഷ ഉണ്ടല്ലേ? പുറപ്പാടിന്റെ പുസ്തകം എല്ലാവരും ഒന്ന് വായിക്കുക. നമുക്ക് ബാക്കി മോശയുടെ ജീവിതത്തിലോട്ട് പോകും. ഇങ്ങനെ ജോസഫ് അവിടെ ഭരണാധികാരിയായപ്പോൾ വേറെ നാട്ടിൽ ക്ഷാമം വരുന്നു. ഇസ്രായേലിലെ എല്ലാവരും ഈജിപ്തിലോട്ട് വരുന്നു. അങ്ങനെ ഇസ്രായേൽക്കാർ ഈജിപ്തിൽ വന്ന് ഈജിപ്തിൽ വാസമുറപ്പിക്കാൻ തുടങ്ങി. ഈജിപ്തിൽ താമസിച്ച് അവർക്ക് ഒരുപാട് മക്കളുണ്ടായി. അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം ജോസഫ് മരിച്ചു. ഇസ്രായേൽക്കാർ എങ്ങനെ ഈജിപ്തിൽ വന്നു, അല്ലെങ്കിൽ ജോസഫിനെ പറ്റി അറിയാത്തൊരു ഫറവോ ഈജിപ്തിൽ വന്നു. ഫറവോ നോക്കിയപ്പോൾ ഇസ്രായേൽക്കാരാണെങ്കിൽ എണ്ണത്തിൽ ഒരുപാടുണ്ട്, അവർ നല്ല കഠിനാധ്വാനികളുമാണ്. എന്നെങ്കിലും ഒരു ദിവസം ഈജിപ്റ്റ് ഇസ്രായേൽക്കാർ കീഴടക്കുമോന്ന് ഫറവോ പേടിച്ചു. ഈ നിൽക്കുന്ന ഇസ്രായേൽക്കാർ എന്നേലും ഈജിപ്റ്റ് കീഴടക്കിയാലോ എന്നൊരു ഫറവോ പേടിച്ചു. ഫറവോ അതിനാൽ ഒരു നിയമം കൊണ്ടുവന്നു. ഇസ്രായേൽക്കാർക്ക് ജനിക്കുന്ന ആദ്യ ജാതനെ കൊന്നുകളയണം.
ഇസ്രായേൽക്കാർക്ക് ജനിക്കുന്ന ആദ്യത്തെ കുഞ്ഞിനെ കൊന്നു കളയണം. ആൺകുഞ്ഞാണെങ്കിൽ കൊന്നു കളയുക, പെൺകുഞ്ഞാണെങ്കിൽ ജീവിക്കാൻ അനുവദിക്കുക. ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് മോശ ജനിക്കുന്നത്. മോശ ജനിക്കുന്നതിന് മുമ്പ് മോശയുടെ പിതാവ് അമ്രാമിന് രണ്ട് മക്കളുണ്ടായിരുന്നു, അഹറോനും മിരിയാമും. മോശയുടെ സഹോദരൻ അഹറോനും സഹോദരി മിരിയാമും. കൽപ്പനയ്ക്ക് മുമ്പാണ് അഹറോൻ ജനിച്ചത്, അതുകൊണ്ട് അഹറോനെ വധിക്കേണ്ടി വന്നില്ല. കൽപ്പനയ്ക്ക് ശേഷം ജനിക്കുന്ന ആദ്യ കുഞ്ഞാണ് മോശ. മോശ ജനിച്ചപ്പോൾ മോശയെ കൊല്ലാൻ മോശയുടെ അമ്മയ്ക്ക് തോന്നിയില്ല. കാരണം അതൊരു കോമളനായ കുഞ്ഞായിരുന്നു, നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യൂട്ട് ബേബി. മോശയെ കൊല്ലാൻ തോന്നുന്നതിനാൽ മോശയുടെ അമ്മ എന്ത് ചെയ്യുന്നറിയോ, ഒരു ചെറിയൊരു പെട്ടകുണ്ടാക്കി ഒരു കുഞ്ഞു കുട്ടയുണ്ടാക്കി മോശ അതിനകത്ത് വെച്ച് നൈനദിയിലൂടെ ഒഴുക്കിവിട്ടു. അപ്പൊ നൈനദി വലിയ ഒഴുക്കില്ലാത്ത നദിയായിരുന്ന മോശയെ വഹിച്ചുകൊണ്ട് ആ കുട്ടി ഇങ്ങനെ പതുക്കെ പതുക്കെ നൈനദി കൂടെ നീങ്ങി നീങ്ങിപ്പോയി. ഇതേ സമയം ഫറവയുടെ മകൾ നൈനദിയിൽ കുളിക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അപ്പോ മോശയുടെ പെട്ടക ഇങ്ങനെ നീങ്ങി നീങ്ങി വരികയല്ലേ, ഫറവയുടെ മകൾ അത് കണ്ടു. അവർക്കൊരു ആകാംക്ഷ ഉണ്ടായി, എന്തായിരിക്കും അത്, ഒരു പെട്ടകം ഇങ്ങനെ നദിയിലൂടെ നീങ്ങി നീങ്ങി വരുന്നു. ഫറവയുടെ മകൾ ആൾക്കാരെ വിട്ട് സേവകരെ വിട്ട് ആ പെട്ടകം എടുപ്പിച്ചു. എടുപ്പിച്ചപ്പോൾ അതിലൊരു ഇസ്രായേൽ കുഞ്ഞ്, നല്ല കോമളനായ കുഞ്ഞായതിനാൽ ഫറവയുടെ മകൾ അവനെ വളർത്താൻ ഉദ്ദേശിച്ചു. എന്നിട്ട് അവനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. ബാക്കി മോശ വളർന്നതെല്ലാം ഫറവയുടെ രാജ കൊട്ടാരത്തിലാണ്. കൊട്ടാരത്തിൽ വളർന്ന മോശ ഇസ്രായേൽ ജനത്തിനെ പറ്റി ഒരറിവുണ്ടായിരുന്നു. ഇസ്രായേലാണ് തന്റെ ജനം, ഈജിപ്റ്റ് അല്ലാതെ മോശയ്ക്ക് അറിയാമായിരുന്നു. അങ്ങനെ ഒരു ദിവസം മോശ പുറത്തു നടക്കുമ്പോൾ ഒരു ഇസ്രായേൽക്കാരനെ ഈജിപ്റ്റുകാരൻ മർദ്ദിക്കുന്നത് കണ്ടു. ഇസ്രായേൽക്കാരനെ ഈജിപ്റ്റുകാരൻ അടിക്കുന്നതിൽ വിഷമം തോന്നി, ദേഷ്യം തോന്നി മോശ ഈജിപ്റ്റുകാരനെ വധിക്കുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും മോശ നോക്കുമ്പോൾ രണ്ട് ഇസ്രായേൽക്കാർ തമ്മിൽ ഫൈറ്റ് ചെയ്യുക, അവർ തമ്മിൽ അടികൂടുവാണ്. മോശ ഇതിനിടയിൽ പോയി പറഞ്ഞു, സഹോദരരെ നിങ്ങൾ ഇസ്രായേൽക്കാരല്ലേ, നിങ്ങൾ എന്തിനാ തമ്മിൽ അടികൂടുന്നത്? ഉടൻ അതിലൊരു ഇസ്രായേൽക്കാരൻ തിരിച്ചു പറഞ്ഞു, നീ ഈജിപ്റ്റുകാരനെ കൊന്നത് ഞങ്ങൾക്കെല്ലാം അറിയാം, ഞങ്ങളെ അതേപോലെ കൊല്ലാനാണോ നീ ഇവിടെ നിൽക്കുന്നത്? ഇത് കേട്ട് മോശ പേടിച്ചു. മോശയ്ക്ക് മനസ്സിലായി താൻ ഈജിപ്റ്റുകാരനെ കൊന്ന കാര്യം എല്ലാവരും അറിഞ്ഞു. ഇനി തിരിച്ച് കൊട്ടാരത്തിൽ പോയാൽ മോശയെ അവർ വധിക്കും. കാരണം ഈജിപ്റ്റുകാരനെ കൊന്ന കുറ്റത്തിൽ മോശയെ കൊട്ടാരത്തിലുള്ള ആൾക്കാർ വധിക്കുമെന്ന് മോശയ്ക്കറിയാം. മോശ ഈജിപ്തിൽ നിന്ന് ഓടി രക്ഷപ്പെടും. ഓടി രക്ഷപ്പെട്ട് ജത്രോ എന്നൊരാളുടെ അടുത്ത് എത്തുന്നു. അദ്ദേഹത്തിന്റെ ആട് മേയ്ക്കുകയാണ് മോശയുടെ അപ്പുളത്തിൽ പോയത്. ജത്രോ എന്ന ആളുടെ അടുത്ത് എത്തി പുള്ളിയുടെ മകളെ വിവാഹം കഴിക്കുന്നുണ്ട്. അങ്ങനെ ജത്രോ മോശയുടെ അമ്മായപ്പനാകുന്നു. എന്നിട്ട് ജത്രോയുടെ ആടുകളെ മോശ മേയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ആട് മേയ്ക്കുന്ന സമയം മോശ ഒരു കാഴ്ച കണ്ടു. ഒരു മുൾപ്പടർപ്പ് തീ കത്തുന്നു, മുൾപ്പടർപ്പിൽ അഗ്നി കത്തിക്കൊണ്ടിരിക്കുന്നു. ഇസ്രായേലിൽ അതൊരു സ്വാഭാവിക കാഴ്ചയാണ് മുൾപ്പടർപ്പിൽ അഗ്നി കത്തുന്നത്. കാരണം അതൊരു മരുഭൂമി പോലത്തെ ഒരു പ്രദേശമാണ്, ഫുൾ കുന്നും മലകളും ഉള്ള മരുഭൂമി പോലത്തെ ഒരു പ്രദേശമാണ്. അപ്പൊ അതിൽ മുൾപ്പടർപ്പ് കത്തുന്നത് സ്വാഭാവികമാണ്. മുൾപ്പടർപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഡെക്കറേഷൻ വെച്ചിരിക്കുന്ന കുഞ്ഞ് ക്യാക്ടസ് സ്റ്റഡിയോ ഒന്നും അല്ല കേട്ടോ, വലിയ വലിയ മുള്ളുകളുള്ള വലിയ മുൾപ്പടർപ്പാണ്, വലിയ ചെടികളാണ്. അത് നിന്ന് കത്തുന്നു. പക്ഷെ മോശ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, എത്ര കത്തിയിട്ടും ഇത് ചാമ്പലാണ്. നമ്മുടെയൊക്കെ ചെടി കത്തുന്ന അറിയാലോ, ആദ്യം കുറച്ച് പിടിക്കും, പിന്നെ കത്തി തുടങ്ങിക്കഴിഞ്ഞാൽ അത് കത്തിക്കഴിഞ്ഞാൽ ചാരമായി പോകും. പക്ഷെ എത്ര തീ കത്തിയിട്ടും ഇതങ്ങ് ചാരമാകുന്നുമില്ല, തീ കെട്ടുപോകുന്നുമില്ല. മോശയ്ക്ക് ഇത് കണ്ട അത്ഭുതമായി. മോശ അതിനടുത്തേക്ക് പോയി. മോശ അതിനടുത്തേക്ക് പോയപ്പോൾ ഒരു സ്വരം തീയുടെ നടുക്കുന്ന കേട്ടു, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്, നിന്റെ ചെരുപ്പുകൾ അഴിച്ചു മാറ്റുക. അത് കേട്ട് മോശ ചെരുപ്പ് അഴിച്ചു മാറ്റി വീണ്ടും അത് കാണാൻ വേണ്ടി അതിനടുത്തേക്ക് പോയി. അതിൽ നിന്നൊരു സ്വരം മോശയോട് പറഞ്ഞു, ഇസ്രായേൽക്കാർ അടിമകളാണ്, മോശ ഇസ്രായേൽക്കാരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം, മോശയെ ദൈവം ദൗത്യമേൽപ്പിക്കുന്നു. അപ്പൊ മോശ ദൈവത്തോട് തിരിച്ചു ചോദിച്ചു, ദൈവമേ അങ്ങ് എനിക്ക് പരിചയപ്പെടുത്തി, ഞാൻ എന്ത് ഇസ്രായേൽക്കാരോട് പറയണം? ഇസ്രായേൽക്കാർ അങ്ങയെ പറ്റി ചോദിച്ചാൽ ഞാൻ എന്താ അവരോട് പറയണം? ജനുവനല്ലേ ന്യായമായ സംശയം മോശ ദൈവത്തോട് ചോദിച്ചു. മോശയുടെ ദൈവം പറഞ്ഞു, ഞാൻ തന്നെ, ഞാനായിരിക്കുന്നവൻ എന്നെ നിങ്ങളിലേക്ക് അയക്കുന്നു എന്ന് അവരോട് പറയാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ മോശ ഇങ്ങനെ വണ്ടടിച്ച് നിൽക്കുകയായിരുന്നു, ഇതെങ്ങനെ ഞാൻ പോയി പറയുന്നു? അപ്പൊ ദൈവം വീണ്ടും പറഞ്ഞു, അവരോട് പറയുക, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം അബ്രഹാത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം ആണ് എന്റെ നാമധേയം. ഇന്ന് അവരോട് പറയാൻ പറഞ്ഞു. മോശ അത് കേട്ട് ഇസ്രായേൽ ജനത്തോട് പോയി പറയുകയും ബാക്കി മോശ രക്ഷിക്കുന്നതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യം.
ഇസ്രായേൽ ജനത്തോട് ദൈവം വെളിപ്പെടുത്തിയത് ഇസ്രായേലിന്റെ പൂർവ്വപിതാക്കന്മാർ അബ്രഹാത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമെന്നാണ്. ഇസ്രായേൽക്കാർ ഒരിക്കലും ദൈവത്തെ സ്വന്തം പേരിൽ, അതായത് ദൈവത്തിന്റെ യഥാർത്ഥ നാമത്തിൽ ഒരിക്കലും വിളിച്ചിരുന്നില്ല. അവർക്ക് ഭയമായിരുന്നു. പരിശുദ്ധനായ ദൈവനാമം അശുദ്ധമായ അതിരങ്ങളുള്ള അവർക്ക് പറയാൻ പേടിയായിരുന്നു. അതിനാൽ അവർ യാഹുവേ എന്ന് വിളിച്ച് ആരാധിച്ചു പോകുന്നു. യാഹുവേ എന്ന വാക്കിന്റെ അർത്ഥം ആയിരിക്കുന്നവൻ എന്നാണ്. യാഹുവേ എന്ന വാക്കിന്റെ അർത്ഥം ആയിരിക്കുന്നവൻ എന്നാണ്. യാഹുവേ പോലെ വേറെ പദങ്ങളുണ്ട്, എലോഹിം, എൽട്രോയ്, അങ്ങനെ പല പദങ്ങളിലും ദൈവത്തെ അവർ വിളിച്ച് ആരാധിച്ച് സ്തുതിച്ചിരുന്നു. നമ്മളുടെ കാര്യം മനസ്സിലാക്കണം, വെറുതെ ഒരിക്കലും ഇസ്രായേൽ ദൈവനാമം ഉപയോഗിച്ചിട്ടില്ല. അവർക്ക് അവരുടെ അശുദ്ധി കാരണം ദൈവത്തിന്റെ നാമം പറയാൻ പേടിയായിരുന്നു. അത്രമാത്രം മഹത്വമാണ് അവർ ദൈവനാമത്തിന് കൊടുത്തിരുന്നത്. നമ്മളും ഇനി അങ്ങനെ ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ ഇതെങ്ങനെ പ്രാവർത്തികമാക്കാം? ആവശ്യമില്ല നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ ഒരിക്കലും ദൈവനാമത്തെ അതിനിടയിൽ വലിച്ചയക്കാതിരിക്കാം. നമ്മുടെ അധരങ്ങളെ വിശുദ്ധമായി സൂക്ഷിക്കാം. നമ്മൾ എങ്ങനെ വിശുദ്ധമായി സൂക്ഷിക്കും? ഒന്ന്, നമ്മൾ ആദ്യത്തെ സെഷനിൽ പറഞ്ഞ കണക്ക് വിശുദ്ധമായ കാര്യങ്ങൾ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും. വേറൊരു കാര്യം കൂടെ പറഞ്ഞത്, മത്തായി സുവിശേഷം 5:6-7 ഒന്ന് വായിക്കാം. നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് ഈശോ ഇതിനകത്ത് നമുക്ക് പറഞ്ഞിരുന്നുണ്ട്. ഇത് നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റം വരണം എന്ന് ഈശോ ഡയറക്റ്റ് നമ്മളോട് പറഞ്ഞിരുന്നു നമുക്ക് മനസ്സിലാവും. അതനുസരിച്ച് പ്രവർത്തിക്കാം. ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ക്ലാസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മൾ ഈ ക്ലാസ്സിൽ ദൈവത്തിന്റെ മഹത്വം കണ്ടു. കഴിഞ്ഞ ക്ലാസ്സിൽ ദൈവനാമത്തിന്റെ പരിശുദ്ധികൾ. അടുത്ത ക്ലാസ്സിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കാത്തിരിക്കാം. ദൈവം നമ്മെ സമർത്ഥത അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.